മന്ത്രി പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് വരുന്നു. ഈ കള്ളക്കളി വേണ്ട. കേരളത്തിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത്. ആ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അതുകൊണ്ട് ഈ അന്വേഷണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ അവര് ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. രാം മാധവുമായി ചർച്ച ചെയ്തു എന്നുള്ളതും സത്യമാണ്. എന്താണ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എ ഡി ജി പി പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ എ ഡി ജി പി എവിടെ പോകുന്നു. എല്ലാവർക്കും അറിയാം. അതങ്ങനെ രഹസ്യമായിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന് തടയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് തടഞ്ഞില്ല? അപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുമായി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ നടത്തിയ ചർച്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ്. അതിനെപ്പറ്റി ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പോകുന്നത്? ആരെ കബളിപ്പിക്കാനുള്ള അന്വേഷണമാണിത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ്, ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നടക്കില്ല. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് പുറത്തു വന്നതിന്റെ ജാള്യതയിൽ നിന്ന് നടത്തുന്ന ഒരു അന്വേഷണം മാത്രമായി ഇതിനെ കണ്ടാൽ മതി. അല്ല, ഇത് ഇതിനകത്ത് അന്വേഷണം അല്ലല്ലോ വേണ്ടത്. ഇത് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ എന്തിനു കണ്ടുവെന്ന്. മുഖ്യമന്ത്രി അല്ലേ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന്റെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറായി ഇരിക്കുന്ന വ്യക്തി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ പോയി കാണുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദൃശ്യങ്ങൾ സഹിതം പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി സേവാഭാരതിന്റെ ആംബുലൻസിൽ വരുന്നു. ഒപ്പമുള്ളത് ബി ജെ പി ഇലക്ഷൻ സ്ട്രാറ്റജി തീരുമാനിക്കുന്ന വരാഹി ഏജൻസിയുടെ കോർഡിനേറ്റർ അഭിജിത് നായരാണ്. ഈ വരാഹിക്ക് വേണ്ടിയാണ് എ ഡി ജി പി ജയകുമാറിനെ കണ്ടെന്ന രീതിയിൽ വാർത്തകളും വരുന്നുണ്ട്. അത് വളരെ വ്യക്തമല്ലേ? തിരുവനന്തപുരത്തും തൃശൂരിലും ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു ഇവരുടെ ധാരണ. തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തില്ല. ശശി തരൂരിനെ വിജയിപ്പിച്ചു. തൃശൂരിൽ സുനിൽകുമാറിനെയും പരാജയപ്പെടുത്തി, കെ മുരളീധരനെ പരാജയപ്പെടുത്തി. അവിടെ നിന്ന് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ആർ എസ് എസ് മേധാവിയുമായിട്ട് എ ഡി ജി പി കൂടിയാലോചന നടത്തിയത്. അങ്ങനെയാണ് ഇവർ പൂരം കലക്കുന്നത്. അതിന്റെ പ്രത്യുപകാരമാണ് കരുവന്നൂർ കേസ് പിന്നെ ആവിയായി പോയത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എന്തന്വേഷിക്കാനാണ്? ഇനി അന്വേഷിച്ച് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് വെള്ള പൂശാനുള്ള നീക്കമായിരിക്കാം ഒരു പക്ഷെ നടത്താൻ പോകുന്നത്. ഈ ഇലക്ഷൻ സ്ട്രാറ്റജി തീരുമാനിക്കുന്ന ആളുകൾ തന്നെ കൂടത്തിൽ വന്നിട്ടുണ്ട് പൂരപ്പറമ്പിലെ. അത് ആംബുലൻസിലാണ് വന്നിരിക്കുന്നത്. നേതാവ് ആംബുലൻസിൽ അവിടെ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ്, ഇതെല്ലാം വളരെ ആസൂത്രിതം, പൂരം കലക്കാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്ത നടപടികൾ തന്നെയാണ്. അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ്. നിങ്ങൾക്കറിയാവല്ലോ, ഇപ്പൊ കരുവന്നൂർ കേസിനെ പറ്റി കേൾക്കുന്നുണ്ടോ? ഉന്നതരായ സി പി എം നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളെ പറ്റി, ഇ ഡിയുടെ അന്വേഷണത്തെ പറ്റി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ്. ആ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ആവശ്യം ഇവിടെ യു ഡി എഫിനെ ഇല്ലാതാക്കുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക, രണ്ടുപേർക്കും ആവശ്യം അതാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഏതായാലും എവരന്വേഷിച്ചിട്ട് കാര്യമില്ല. ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണത്തോടുകൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. അതെ, തുടരന്വേഷണത്തിൽ കാര്യമില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ജനരോഷം ഭയന്നുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അന്വേഷണത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ല. മാത്രവുമല്ല, സി പി ഐ എം ബി ജെ പി ബാന്ധവം എന്ന് പറയുന്ന ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടിയാണ്. കരുവന്നൂർ കേസ് ഇല്ലാതായത് ഇതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.